രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് കുത്തനെ ഇടിഞ്ഞു. 5 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ സാമ്പത്തിക വളർച്ചാ നിരക്കാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം രേഖപ്പെടുത്തിയത്. 6.8% ആഭ്യന്തര വളർച്ചാ നിരക്ക്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ 5.8% മാത്രമാണ് വളർച്ചാ നിരക്ക്. കാർഷിക മേഖലയിലെ മുരടിപ്പാണ് കാരണം. വളർച്ചാ നിരക്ക് 5% നിന്ന് 2.9% ഇടിഞ്ഞു. തടഞ്ഞുവെച്ചിരുന്ന തൊഴിലില്ലായ്മ നിരക്കിന്റെ കണക്കും സർക്കാർ പുറത്തുവിട്ടു. 6.1% തൊഴിലില്ലായ്മ നിരക്ക് ഉയർന്നു. 45 വർഷത്തിനിടയിലുള്ള ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ് ഇത്. വരാപ്പുഴ ശ്രീജിത്ത് കസ്റ്റഡി മരണക്കേസിൽ AV ജോർജിനെ കുറ്റവിമുക്തനാക്കി. ജോർജിനെ വകുപ്പുതല നടപടികളിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള വിവരമാണ് വരുന്നത്. കെ അരുൺകുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺകുമാർ, ജോർജിന് സംഭവത്തിൽ പങ്കില്ല എന്ന ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടും DGP റിപ്പോർട്ടും ഒക്കെ പരിഗണിച്ചാണോ ഇപ്പോൾ ഈ വകുപ്പുതല നടപടിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? തീർച്ചയായും നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് ജോർജിനെ വകുപ്പുതല നടപടികൾ, അതായത് ഈ കസ്റ്റഡി മരണക്കേസിൽ AV ജോർജിനെ, അന്നത്തെ എറണാകുളം റൂറൽ എത്തിയായിരുന്ന AV ജോർജിനെ നേരിട്ട് ഒരു പങ്കാളിത്തവും ഇല്ല എന്ന് നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വകുപ്പുതല നടപടിയും ഗവൺമെന്റ് ഉത്തരവിട്ടിരുന്നു. പക്ഷേ വകുപ്പുതല നടപടിയുടെ ഉത്തരവ് വരുന്നതിന്, റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഈ ക്രൈംബ്രാഞ്ച് ഉത്തരവ് പരിഗണിച്ചാണ് ഇപ്പൊ ജോർജിനെ കുറ്റവിമുക്തനായിക്കൊണ്ട് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയിരിക്കുന്നത്, സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവിൽ പറയുന്നത് DGP നൽകിയ റിപ്പോർട്ട് പ്രകാരം ജോർജ് ഈ കേസിൽ ഒരു സാക്ഷി മാത്രമാണ്. ഈ കസ്റ്റഡി മരണ കേസിൽ അന്നത്തെ റൂറൽ SP ആയിരുന്ന ജോർജിന് ഏതൊരു വിധ പങ്കുമില്ല. ഇതൊരു സാക്ഷി മാത്രമാണ് ജോർജ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ജോർജിനെ ഈ നടപടികളിൽ നിന്ന് കുറ്റവിമുക്തനാക്കാനാണ് DGP ശുപാർശ ചെയ്തത്. ഈ അടിസ്ഥാനത്തിലാണ് ജോർജിനെ വകുപ്പുതല നടപടികളിൽ നിന്നെല്ലാം കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ഇപ്പോ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. നേരത്തെ ഈ വകുപ്പുതല നടപടി തുടരുന്ന അടിസ്ഥാനത്തിൽ ജോർജിനെ DIG ആയി സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനമുണ്ടായിരുന്നുവെങ്കിലും ഈ വകുപ്പുതല അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ നേരത്തെ DIG ആയി സ്ഥാനക്കയറ്റം നൽകിയിരുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിനെ ഇന്റലിജൻസിലേക്ക് സസ്പെൻഷൻ കഴിഞ്ഞ് ഇന്റലിജൻസിലേക്ക് നിയമിച്ചിരുന്ന ജോർജിനെ പിന്നീട് കോഴിക്കോട് കമ്മീഷണറായിട്ട് ഇപ്പൊ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോ വകുപ്പുതല അന്വേഷണം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ, സർക്കാർ ഉത്തരവിറക്കിയ സാഹചര്യത്തിൽ, വൈകാതെ തന്നെ ജോർജിനെ DIG ആയി സ്ഥാനക്കയറ്റം നൽകും.